അറിയാതെ നമ്മൾ അറിയാതെ പല ദുഷ്ടചിന്തകളും ഒക്കെ നമ്മുടെ ദൈവിക ചിന്തകളെ മറികടന്നു പോകുന്നു. സ്നേഹമുള്ളവരെ പ്രാർത്ഥിക്കുക, എന്റെ ദൈവം എന്റെ ഉള്ളിൽ നിക്ഷേപിച്ചാൽ, എന്റെ ദൈവം എന്റെ മുമ്പ് എന്റെ ഉള്ളിൽ നാട്ടി ഉറപ്പിച്ച ദൈവിക ചിന്തകൾ ഒരിക്കലും പിഴുതു കളയപ്പെടരുത്. എന്റെ ഉള്ളിൽ വേരുവയ്ക്കപ്പെട്ട ദൈവിക ചിന്തകളൊന്നും പിഴുതെറിയപ്പെടരുത്. എന്റെ ഉള്ളിൽ നാട്ടിയ കുരിശ് ദൈവിക ചിന്തകൾ നിറഞ്ഞ കുരിശ് ഒരിക്കലും പിഴുതു കളയരുതെന്ന് പ്രാർത്ഥിക്കുക. കാരണം ഭാഗ്യപ്പെട്ട ജീവിതമാണ് നമ്മളുടേത്, ഭാഗ്യപ്പെട്ട ജീവിതമാണ് നമ്മളുടേത്. ഇന്ന് നമ്മളെ നോക്കി ലോകം മുഴുവൻ പറയണം, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഈ കുടുംബം ഭാഗ്യവതിയെ ഭാഗ്യപ്പെട്ട ജീവിതം നിറഞ്ഞ കുടുംബമാണ്, ഈ ജീവിത പങ്കാളിമാർ ഭാഗ്യപ്പെട്ട ജീവിതമാണ്. കാരണം മറ്റൊന്നുമല്ല, അവർ ദൈവത്തോടൊപ്പം സഞ്ചരിച്ചു, അവർ ദൈവത്തിന്റെ കണ്ണുകളിൽ നോക്കി ജീവിച്ചു, അവർ ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ലോകത്തോട് പ്രസംഗിച്ചു. തങ്ങളുടെ ജീവിതം കൊണ്ട്, വാക്കുകൊണ്ടല്ല അവർ പറഞ്ഞത്, പ്രവർത്തികൾ കൊണ്ടല്ല പറഞ്ഞത്, മറിച്ച് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു ഞങ്ങൾ ദൈവത്തിന് ഭാഗ്യപ്പെട്ട ജീവിതങ്ങളാണെന്ന്. ഇന്ന് ലോകത്തിന് മുമ്പില് എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ തകർന്നു പോകുന്നു, എന്തുകൊണ്ടൊക്കെ അസ്വസ്ഥതകളുമായി നമ്മൾ ജീവിക്കുന്നു, മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് തന്നെ അറിയുന്നില്ല നമ്മൾ എങ്ങനെയൊക്കെയാ ജീവിക്കുന്നതെന്ന്. സീരിയൽ പോലെ ജീവിച്ചു പോവുകയാണ്, സീരിയലല്ല ജീവിതമെന്ന് തിരിച്ചറിയുക, സിനിമകളല്ല ജീവിതമെന്ന് തിരിച്ചറിയുക, സിനിമകളിൽ എഴുതുന്ന തിരക്കഥകളല്ല ജീവിതത്തിന്റെ തിരക്കഥ എന്ന് തിരിച്ചറിയുക. എന്റെ തിരക്കഥ എന്ന് പറയുന്നത് തിരുരക്തം വീണ തിരക്കഥയാണ്. എന്റെ കുടുംബം എന്ന് പറയുന്നത് തിരുരക്തം വീണ തിരക്കഥയാണ് എന്റെ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. കാരണം അത് തമ്പുരാന്റെ ശ്രേഷ്ഠമായ ജീവിതമാണ്, തമ്പുരാൻ ചേർത്ത് വെച്ച ജീവിതമാണ്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, തിരുരക്തം വീണ തിരക്കഥ രചിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ സാധിക്കണം. തിരുരക്തം വീണ തിരക്കഥകൾ രചിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ സാധിക്കുമ്പോഴൊക്കെയാണ് അതിൽ സ്നേഹത്തിന്റെ വർണ്ണങ്ങൾ ഉണ്ടാവുക, ത്യാഗത്തിന്റെ ശോഭയുണ്ടാവുക, കാരുണ്യത്തിന്റെ ചില ചില വലിയ വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക. ഈ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് നാം കൊതിക്കേണ്ടത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ അസ്വസ്ഥതകളും പരാജയങ്ങളും ഉണ്ടെങ്കിൽ ഈ മങ്ങും കാഴ്ചകളൊക്കെ മങ്ങിപ്പോയിരിക്കുന്നു. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും വിട്ടുകൊടുക്കലിന്റെയും പങ്കുവയ്ക്കലിന്റെയും ഒക്കെ കാഴ്ചകളൊക്കെ മങ്ങിപ്പോയിരിക്കുന്നു. കവി പാടുന്നത് പോലെ ഭംഗിയ കാഴ്ചകൾ കണ്ടുമെടുത്തു, ഇനി കണ്ണടകൾ വേണം, ഇനി കുടുംബത്തിലെ ദൈവിക സാന്നിധ്യം തിരിച്ചറിയണമെങ്കിലൊക്കെ കണ്ണട വേണം എനിക്ക്. എന്റെ സഹോദരങ്ങളെ, എന്റെ ജീവിത പങ്കാളി, എന്റെ മക്കളെയും ഒക്കെ ദൈവിക സാന്നിധ്യത്തിൽ നിലനിർത്തിക്കൊണ്ട് തെളിച്ചു നടത്തണമെങ്കിൽ, അവർക്ക് വഴി പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് കാഴ്ച വേണം, അതിന് കണ്ണട വേണം. കാരണം എന്നിലുള്ള വിശുദ്ധമായ കാഴ്ചകളൊക്കെ മങ്ങിപ്പോയിരിക്കുന്നു. കാഴ്ചകൾ മങ്ങുന്നിടത്ത് കർത്താവ് മങ്ങിപ്പോകുന്നു, വിശുദ്ധമായ കാഴ്ചകളൊക്കെ മങ്ങുന്നിടത്ത് കർത്താവ് മങ്ങിപ്പോവുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കുടുംബം മുഴുവൻ മായ കാഴ്ചകളിലേക്ക് പോവുകയാണ്, തെറ്റായ കാഴ്ചകളിലേക്കും കാഴ്ചപ്പാടുകളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക. അവന്റെ ശിഷ്യന്മാരെ നോക്കി അവൻ പറയുന്നു, ഇതാ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇന്ന് വിശുദ്ധ കുർബാന ഇവിടെയായിരിക്കുന്നതും ഇവിടെ ആവാനുള്ളതും ഇവിടെ ഇതിലൂടെ കടന്നുപോയവരുമായി എല്ലാ മക്കളെയും നോക്കി പറയുകയാണ്, നിങ്ങൾ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഈ നിമിഷം പരിശുദ്ധ കുർബാനയ്ക്കായിട്ടും വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായിട്ടും ഒക്കെ ഒരുങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, ഭാഗ്യപ്പെട്ട ജീവിതമാണ്, മങ്ങിയ കാഴ്ചകളുള്ള ജീവിതമാണ്, എങ്കിലും ഇനിയും നീ ആവുന്ന വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി സ്വീകരിച്ച് എന്റെ ജീവിതത്തെ തെളിച്ചെടുക്കുവാൻ എനിക്ക് സാധിക്കണമേ എന്ന്, എന്റെ കുടുംബ ജീവിതത്തിലെ ദൈവീ ചിന്തയ്ക്കൊക്കെ ഇനി ഗ്രഹണം ബാധിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നലെ വരെ എന്റെ കാഴ്ചകളൊക്കെ മങ്ങിപ്പോയിട്ടുണ്ട്, ഇന്നലെ വരെ എന്റെ ചിന്തകളൊക്കെ ഗ്രഹണം ബാധിച്ചു പോയിട്ടുണ്ട്. ഇനി ഉയർത്തെഴുന്നേൽക്കണ്ടേ നമ്മൾക്കൊക്കെ, ഇനി ഉയർത്തെഴുന്നേൽക്കണ്ടേ. ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന പല കാര്യങ്ങളൊക്കെ പോറായിട്ട് തോന്നിയേക്കാം, മണ്ടത്തരമായിട്ട് തോന്നിയേക്കാം, പക്ഷേ ദൈവം പറയുന്നത് മണ്ടത്തരങ്ങൾ കേൾക്കുന്നവർക്കാണ് ചില സത്യങ്ങൾ മനസ്സിലാക്കുക. മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളുമാകാം, പക്ഷേ ദൈവം ചേർത്ത് പിടിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തകളെയാണ്, ഇങ്ങനെയുള്ള ജീവിതങ്ങളെയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് ഈ തിരുസക്രാരിയിൽ നിന്നും ഈ അരുളിക്കായയിലൂടെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയെ ഒന്ന് നോക്കുക. എത്ര ശാന്തതയോടുകൂടിയാണ് നിൽക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ കീഴടക്കിയവൻ, ഈ ലോകത്തെ മുഴുവൻ സ്നേഹമാണെന്ന് പഠിപ്പിച്ചവൻ, ഈ ലോകത്തെ മുഴുവൻ ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കുവാൻ പ്രേരിപ്പിച്ചവൻ എന്നോട് പറയുന്നു, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഇന്ന് ഈ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നിനക്ക് വിശപ്പുണ്ട്, ഈ സന്നിധി നിൽക്കുമ്പോൾ നീ കരഞ്ഞു തുടങ്ങുന്നുണ്ട്, ഈ സന്നിധി നിൽക്കുമ്പോൾ നിന്റെ ബലഹീനതകളെ കുറിച്ച് നീ ഓർത്തെടുക്കുന്നുണ്ട്, ഇനി ഈ സന്നിധി നിൽക്കുമ്പോൾ നിന്റെ നഷ്ടപ്പെട്ടു പോയ ദൈവീയ ചിന്തകളെ കുറിച്ച് നീ ഓർത്തെടുക്കുക, ഗ്രഹണം ബാധിച്ചതിന്റെ കുടുംബ ജീവിതത്തെ കുറിച്ച് ഓർത്തെടുക്കുക, കാഴ്ചകളൊക്കെ മങ്ങിപ്പോയ തിളക്കമറ്റ ജീവിതത്തെ കുറിച്ചൊക്കെ ഓർത്തെടുക്കുക. ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക, എന്റെ ദൈവമേ, ഞാൻ ഭാഗ്യം ചെയ്ത ജീവിതമാണ്, ഇന്ന് നിന്നെ കേൾക്കുവാനും നിന്നിൽ കണ്ണും നട്ട് ജീവിക്കുവാനും നിന്റെ ഒപ്പമായിരിക്കുവാനും നിന്റെ കാലുകളോടൊപ്പം ചേർന്ന് നിന്റെ കാലുകളെ വെക്കുവാനും ഒക്കെയുള്ള അനുഗ്രഹം നീ എനിക്ക് തന്നിട്ടില്ലേ. പ്രാർത്ഥിക്കാം, എന്റെ ദൈവമേ, ഇന്നോളം നീ തന്ന കുന്നോളം നന്മകളുണ്ട് എന്റെ ജീവിതത്തിൽ, പക്ഷെ അതൊന്നും ഞാൻ നന്മകളും അനുഗ്രഹങ്ങളുമായിട്ട് എന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടില്ല. എന്റെ ദൈവം എനിക്ക് നൽകിയ നന്മകളൊന്നും ഇതുവരെ ഞാൻ എന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് പല ചിന്തകൾക്കും എന്റെ ജീവിതത്തിൽ ഗ്രഹണം ബാധിച്ചു പോയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ പല ചിന്തകൾക്കും ഗ്രഹണം ബാധിച്ചു പോയി, പല ദൈവിക വിചാരങ്ങളും അസ്തമിച്ചു പോയി, മങ്ങിപ്പോയി, ഇരുട്ടിലാകപ്പെട്ടു. ദൈവമേ, ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് തമ്പുരാനോട് മാപ്പപേക്ഷിക്കാം. എന്റെ ദൈവമേ, ഇന്നലെ വരെ ഞാൻ ജീവിച്ച ജീവിതമല്ല ഇനി ഞാൻ ജീവിക്കേണ്ടത്. അസ്വസ്ഥതകളും പരാജയങ്ങളും അപകടങ്ങളും രോഗങ്ങളും മരണങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ മാവിട്ട് നിലവിളിക്കാറുണ്ട്, കണ്ണുനീർ വീഴ്ത്താറുണ്ട് ദൈവസന്നിധിയിൽ. എന്നാൽ എന്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കുമിഞ്ഞു കൂടുമ്പോൾ ഞാൻ എന്റെ ദൈവത്തെ മറന്നുപോയിട്ടുണ്ട്. മാപ്പ് ചോദിക്കുന്ന അതാ, ഇന്ന് ഈ സന്നിധിയിൽ നിന്ന് കരയുമ്പോൾ എന്റെ കണ്ണുനീരിന് വിലയുണ്ട്. ഞാൻ കരയുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഞാനും പെടുന്നു. കാരണം ഞാൻ എന്റെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ടാണ് കരഞ്ഞത്. എന്റെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് കരയാത്തവർ അവരെ നോക്കി തമ്പുരാൻ വിലപിക്കുന്നു, എന്തുകൊണ്ട് നിനക്ക് കരയാൻ കഴിയാതെ പോകുന്നു, കാരണം എന്തുകൊണ്ടാണ് നീ തന്നെ തിരിച്ചറിയുക, ഇത്രമാത്രം കഠിനമായി പോയോ നിന്റെ ഹൃദയം, എത്ര ശ്രേഷ്ഠതയോടുകൂടിയാണ് നിന്നെ ഞാൻ മെനഞ്ഞത്, എന്റെ ഛായയിലും സാദൃശ്യത്തിലും ഞാൻ നിന്നെ മെനഞ്ഞെടുത്തിട്ടും എന്റെ ജീവശ്വാസം നിന്റെ നാസ്വാരന്ധ്രങ്ങളിലേക്ക് നിക്ഷേപിച്ചിട്ടും എന്റെ നിന്റെ ഹൃദയം കഠിനമായിട്ട് പോയി. ഓർത്തെടുക്കുക, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വിങ്ങി കരയുകയാണ്. എന്റെ ജീവിതത്തിൽ നീ നൽകിയ നന്മകളെ ഓർത്ത് മറന്നുപോയ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകളെയും ഓർത്തെടുക്കുവാൻ വേണ്ടി, അറ്റുപോയ എന്റെ കുടുംബജീവിതത്തിന്റെ സ്നേഹബന്ധങ്ങളൊന്ന് വിളക്കി ചേർക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്ന് ചേർന്ന് ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, സ്തോത്രം യേശുവേ. നന്ദി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഇത്രമാത്രം ഞാൻ വൈകിപ്പോയോ നിന്നെ അന്വേഷിക്കുവാൻ, ഇത്രമാത്രം വൈകിപ്പോയോ നിന്നെ തിരിച്ചറിയുവാൻ, ഇത്രമാത്രം വൈകിപ്പോയോ എന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെ കുറിച്ച് തിരിച്ചറിയുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, ഈ നിമിഷം ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. ഭാഗ്യപ്പെട്ട ജീവിതമാണ്, കരയുവാണമേ. എന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ മാറ്റി തരണമേ, ബുദ്ധിമുട്ടുകൾ മാറ്റി തരണമേ, ബന്ധനങ്ങൾ എടുത്തു മാറ്റണേ, സങ്കടങ്ങൾ എടുത്തു മാറ്റണമേ. എന്റെ ജീവിതത്തിലെ കറുത്ത വാളുകൾ എടുത്തു മാറ്റണമേ, എന്റെ ജീവിതത്തിലെ കാഴ്ചകൾ എടുത്തു മാറ്റണമേ, മങ്ങിയ കാഴ്ചകൾ വിട്ടുമാറിപ്പോടെ, എന്റെ ജീവിതത്തിലെ ഗ്രഹണം ബാധിച്ച അവസ്ഥകളൊക്കെ എടുത്തു മാറ്റണമേ. ദൈവസാന്നിധ്യത്തോട് ജോടി ജീവിക്കുവാൻ കൃപ തരണമേ, ദൈവത്തിൽ കണ്ടെത്തോട് ജീവിക്കുവാൻ കൃപ തരണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, സ്തോത്രം യേശുവേ. നന്ദി, ഹല്ലേലൂയാ. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ഇന്നലെ മുതൽ ഇന്നലെ വരെ ജീവിച്ച ജീവിതമല്ല ഈ സന്നിധിയിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കും ദൈവം,
വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. എന്നെ ഭാഗ്യം ചെയ്ത ജീവിതമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. കരയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദാരിദ്ര്യം അനുഭവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവഹേളിക്കപ്പെടുവാനും ഒറ്റയാക്കപ്പെടുവാനും തിരസ്കരിക്കപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോഴൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ദൈവസന്നിധി നിൽക്കുന്നവരൊക്കെ സങ്കടങ്ങളും വേദനകളും ഏറ്റെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വേദനയില്ലാത്ത ജീവിതമല്ല ക്രിസ്തു നടന്ന വഴികളുടെ ജീവിതം. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഗായകസംഘത്തോട് ചേർന്ന് ആരാധനയുടെ ഗീതം ആലപിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ആത്മാവുണരുന്ന നിമിഷം ഈ ആത്മാവുണർന്നുകൊണ്ട് ലോകം മുഴുവൻ കണ്ണടച്ചു ഉറങ്ങുമ്പോൾ എൻ്റെ ആത്മാവ് ഉണർന്നിരിക്കണം. എൻ്റെ തമ്പുരാനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്ന നിമിഷം കുപ്പികരങ്ങളുമായിട്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക, എൻ്റെ ദൈവം എൻ്റെ ഗ്രഹണം ബാധിച്ച ജീവിതത്തെ, തിന്മകൾ കൊണ്ട് ഗ്രഹണം ബാധിച്ച എൻ്റെ ജീവിതത്തെ, അന്ധകാരങ്ങൾ കൊണ്ട് ഗ്രഹണം ബാധിച്ച എൻ്റെ ജീവിതത്തെ പുതുജീവൻ നൽകി ആട്ടി ഉറപ്പിക്കും. ഉറച്ച പാറമേലെന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.